ഇസ്ലാമിക വാദത്തിലെ രസപ്രവർത്തകർ. അള്ളാഹുവിൻ്റെ രക്ഷയും കാവലും അനുഗ്രഹങ്ങളും നമ്മിൽ എല്ലാവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എസ്ഐയോവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പ്രധാനപ്പെട്ട സമയം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവധിക്കാലം എന്നത് അത്ര പ്രാധാന്യപൂർവം പരിഗണിക്കാത്തൊരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. ഇത് ആഹ്ലാദത്തിൻ്റെ കാലമാണ്, ആനന്ദങ്ങളുടെ ലഹരിയിൽ മുങ്ങിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ സ്വന്തം ആസ്വാദനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന ഒരു കാലയളവാണ്. എന്നാൽ നേരത്തെ ഖുർആൻ ക്ലാസ്സിൽ വിശദീകരിച്ചതുപോലെ എസ്ഐഒ പ്രവർത്തകര് ഇന്ന് മുതൽ ഇഹ്റാം കെട്ടുകയാണ്. അവർക്ക് ഒരവസരം ഒത്തുവന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിന്നോട്ട് നോക്കേണ്ടതില്ലാത്ത വിധം അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നിന്ന് ഒരു ദീർഘസമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ അവർക്ക് സമയം വന്നിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇഹ്റാം കെട്ടിക്കാനാണ് ഈ നിശാ ക്യാമ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു നിയ്യത്ത് വെക്കലാണ് ഇഹ്റാം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇനിയുള്ള സമയത്തെ കൂടുതൽ ജാഗ്രതയോടുകൂടി കൂടുതൽ കൃത്യമായി വിനിയോഗിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് സ്വീകരിക്കാൻ പോകുന്ന നിശാ ക്യാമ്പാണ്. അപ്പോൾ ഈ നിശാ ക്യാമ്പ് ഒരു പ്രവർത്തനം എന്നതിനപ്പുറത്ത് ഒരു പ്രവർത്തനങ്ങളുടെ ചങ്ങല തുറക്കുകയാണ്. അത് നാം നെയ്തെടുക്കാൻ പോവുകയാണ്, അത് തയ്യാറാക്കപ്പെടാൻ പോവുകയാണ്. നമ്മളിവിടുന്ന് ഏരിയയിൽ നിന്ന് സ്വീകരിക്കുന്ന ജില്ലാ നേതൃത്വം ഇവിടെയുണ്ട്. എൻ്റെ സംസാരത്തിന് ശേഷം ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ, നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോവുകയാണ്. നിങ്ങളത് ഏറ്റെടുക്കുക. അത് ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്കിപ്പോൾ കിട്ടിയ ഈ സമയം ഞാനത് നന്നായി തന്നെ ഉപയോഗിക്കും. എൻ്റെ ആനന്ദത്തിൻ്റെ, എൻ്റെ ആഹ്ലാദത്തിൻ്റെ സന്ദർഭങ്ങളും സമയങ്ങളും ഇതാണ്. ആ ആഹ്ലാദത്തിനുള്ള പ്രചോദനം പടച്ച റബ്ബാണ്. ആ ആഹ്ലാദം എനിക്ക് സമ്പൂർണാർത്ഥത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനിച്ചാണ് ഈ നിശാ ക്യാമ്പ് കഴിഞ്ഞ് ഒരു വലിയ പിന്നെ ഊർജസ്വലമായ ഒരു കായിക മത്സരത്തോടുകൂടി ക്യാമ്പ് അവസാനിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ഉന്മേഷം നിങ്ങളിലേക്ക് പകർന്നുകൊണ്ടുകൂടിയാണ് ക്യാമ്പ് അവസാനിക്കുക എന്നതാണ്. കർമ്മ നിരതരാകുക എന്ന് പറഞ്ഞായിരിക്കും ഈ ക്യാമ്പ് അവസാനിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീനിൻ്റെ മാർഗത്തിൽ പലരും ഉണ്ട്. പല ആളുകളും ഈ മാർഗത്തിൽ പല വഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെയും നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടെന്ന് പറയുകയും ഇസ്ലാമിൻ്റെ സംസ്കാരത്തോടോ അതിൻ്റെ നിയമവ്യവസ്ഥകളോടോ അതുദ്ദേശിക്കുന്ന ജീവിത ക്രമമോ പുലർത്താൻ കഴിയാതെ ഇസ്ലാമിനെ തെറ്റായി പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റുമുണ്ട്. ആ സമൂഹത്തിനിടയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെയല്ല ആവിഷ്കരിക്കപ്പെടേണ്ടത്. ഇസ്ലാമിൻ്റെ ആവിഷ്കാരത്തെ, അതിൻ്റെ സൗന്ദര്യത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. ഈ ചെറുപ്പത്തിൻ്റെ ചൂടോടുകൂടി ഞങ്ങളിതാ ഈ നാടിൻ്റെ മുന്നിൽ ഇസ്ലാമിൻ്റെ ആവിഷ്കാരം സാധ്യമാക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ എസ്ഐഒവിൻ്റെ പ്രവർത്തകനും എഴുന്നേറ്റു നിൽക്കുന്നത്. നമുക്കിത്
നമ്മുടെ വാപ്പ ജമാഅത്തെ ഇസ്ലാമിക്കാരനായതുകൊണ്ട് ലഭിച്ച ഒരു മാർഗമോ വഴിയോ അല്ല. നമ്മുടെ കുടുംബ പശ്ചാത്തലം കൊണ്ട് നമ്മൾ ഏറ്റെടുത്തു പോയതല്ല. ഞങ്ങൾക്ക് മുമ്പേ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വലിയപ്പമാരൊക്കെയും ഇതേ പ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞങ്ങളും ആ പ്രസ്ഥാനമാണെന്ന് പറയുന്ന കുല മഹിമ ഇതിൽ ബാധകമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കാർക്കും സാമ്പത്തികമായി ഭൗതികമായി വല്ല നേട്ടവും ലഭിക്കും എന്ന് കരുതി ഇങ്ങോട്ട് കയറിക്കൂടിയതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പ്രചോദനമാണുള്ളത്. അത് പടച്ച റബ്ബ് ഈ ദുനിയാവിലേക്ക് എന്നെ സൃഷ്ടിച്ചയക്കുന്ന സന്ദർഭത്തിൽ അള്ള എന്നെ നിയോഗിച്ച ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഞാൻ നന്ദി കെട്ടവനായിത്തീരുമല്ലോ എന്ന ചിന്തയാണ്. എന്റെ റബ്ബിനോട് നന്ദിയുള്ള, റബ്ബെനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്ന ഒരടിമയായി തീരാൻ എനിക്ക് കഴിയണം എന്ന മോഹമാണ്. ഉപ്പാന്റെ മാർഗം ചിലപ്പോൾ പലതാവാം, കുടുംബക്കാരൊക്കെയും മറ്റൊരു വഴിക്കാവാം. പക്ഷേ എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പിന്മാറാനാണ്? ഭൗതിക താല്പര്യങ്ങൾ മറിച്ചൊരു വഴിക്ക് വരാൻ സാധ്യതയുണ്ട്. എന്റെ താല്പര്യങ്ങളും ശരീരത്തിന്റെ താല്പര്യങ്ങളും സുഖഭോഗങ്ങളും ആസ്വാദനങ്ങളും ലഭിക്കാവുന്ന വഴികൾ അനവധിയുണ്ട്. പക്ഷേ എന്റെ ശരീരത്തിനേക്കാൾ, എന്റെ താല്പര്യങ്ങളെക്കാൾ, എന്റെ ഇച്ഛയേക്കാൾ എനിക്കെന്റെ റബ്ബ് പ്രധാനമാണ് എന്നതാണ് ഞാൻ SIO-ക്കാരനായി തീരുന്നതിലൂടെ, ഓരോ SIO-ക്കാരനും SIO-വിലേക്ക് കടന്നു വരുന്നതിലൂടെ എന്റെ റബ്ബാണ് എനിക്ക് പ്രധാനം എന്നാണ് പ്രഖ്യാപിക്കുന്നത്. റബ്ബേൽപ്പിച്ച ഖിലാഫത്ത്, റബ്ബേൽപ്പിച്ച ഖിലാഫത്തിനെ ഈ ലോകത്ത് നിറവേറ്റണം. വിശുദ്ധ ഖുർആനിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്ന രംഗം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. മലായിക്കത്തുമായുള്ള സംഭാഷണ മധ്യേ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഈ ഭൂമിയിലേക്ക് നാം ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ്. ഖലീഫ എന്നതിന്റെ അർത്ഥം പ്രതിനിധി എന്നതാണ്. എന്നുവെച്ചാൽ പടച്ച റബ്ബിന്റെ പ്രതിനിധികളെ ബണ്ടൂരിലേക്കും നിലമ്പൂരിലേക്കും പടച്ച റബ്ബ് നിയോഗിച്ചയക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഈ നാട്ടിലേക്ക് അള്ളാഹുവിന്റെ പ്രാതിനിധ്യം വഹിക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ നിയോഗിച്ചതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് നമ്മളെയും നിയോഗിച്ചു. നമ്മളിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പലരും പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തുടങ്ങി, പല വഴിക്ക് സഞ്ചരിച്ചു. നമ്മുടെ നാട്ടിലും ഈ ലോകത്ത് തന്നെയും കടന്നുപോയ മനുഷ്യ സമൂഹങ്ങളെ എടുത്തു പരിശോധിച്ചാൽ രണ്ടു തരം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ഒന്ന്, പടച്ച റബ്ബിനെ അനുസരിച്ച് അവന് വണങ്ങി അവനിലേക്ക് മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയവരാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം പടച്ച റബ്ബിനോട് നന്ദി കേട് കാണിച്ചവരായിരുന്നു. പടച്ച റബ്ബിനെ നിഷേധിച്ച് പടച്ച റബ്ബിനെ, അവന്റെ നിയമത്തെ, അവന്റെ വ്യവസ്ഥയെ, അവന്റെ ദീനിനെ പുറങ്കാലുകൊണ്ട് തൊഴിച്ച് പുറത്താക്കി ജീവിതം തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തിയവരാണ് അക്കൂട്ടർ. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കാനായിരുന്നു പ്രവാചകന്മാർ വന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി ആ പ്രവാചക ശൃംഖല അവസാനിച്ചു. അതിനുശേഷം റസൂലുള്ള പറഞ്ഞു, എനിക്ക് ശേഷം ഇനി എന്താണ് വരാനിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിനെ അത് മനുഷ്യ സമൂഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ, അവതരിപ്പിച്ചു കൊടുക്കാൻ ആരാണ് ഇനിയുള്ളത്? എന്ന് പറഞ്ഞ് അവിടെ കൂടിയിരുന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ അനുയായികളോട് പറഞ്ഞു, പുറപ്പെട്ടുകൊള്ളുക, അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങളുടെ നാടുകളിലേക്ക്, നിങ്ങൾ എത്തിച്ചേരുന്ന ഓരോ നാടുകളിലേക്കും ഈ സന്ദേശത്തെ എത്തിക്കുക. പ്രവാചക ശക്തന്റെ അനുയായി വൃത്തം ആണ് ലോകത്തിന്റെ മുന്നിലേക്ക് പിന്നീട് ഈ സന്ദേശത്തെ പഠിപ്പിച്ചു കൊടുത്തത്. ആ സഹാബേ കിറാമിന്റെ പിന്തലമുറയാവാനാണ് ഇന്ന് നാം ഈ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്, ഒരു നിയ്യത്തെടുത്ത് രംഗത്തിറങ്ങാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ മാർഗത്തെ, പടച്ച തമ്പുരാന്റെ മാർഗത്തെ ഈ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ, എഴുന്നേറ്റു നിൽക്കാൻ തീരുമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ അർത്ഥത്തിൽ
കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ആലോചനയാണ് അതിൽ പ്രധാനം. ഞാൻ തന്നെ ആ നാഥനെ വണങ്ങിയിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരസ്യോ പ്രവർത്തകൻ എന്ന് പറയുന്നത് അവനെ ഏറ്റവും കൂടുതൽ അവന്റെ മനസ്സിനോടുള്ള ചോദ്യങ്ങളാണ് അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും പരീക്ഷാ റിസൾട്ട് വരുന്നതിന് വരാത്തതിൽ നമുക്ക് വല്ലാത്ത അമർഷമുണ്ട്. നമുക്ക് പ്രക്ഷോഭവും പ്രതിഷേധവും അതിലുണ്ട്. പ്രക്ഷുബ്ധമാണ് നമ്മുടെ മനസ്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പരീക്ഷ, അതിന് പരീക്ഷ എഴുതി പഠിച്ച കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നില്ലെങ്കിൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. നമ്മുടെ മനസ്സ് വല്ലാത്ത പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരസ്യോ പ്രവർത്തകനെ അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം പരീക്ഷാ റിസൾട്ടിനും അപ്പുറത്ത്, സർട്ടിഫിക്കറ്റുകൾക്കപ്പുറത്ത്, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് സ്വന്തത്തെ കുറിച്ചു തന്നെയുള്ള ആലോചനകളാണ് എന്ന് കാണാൻ കഴിയും. അവൻ ഒന്നാമതായി അവൻ സമരത്തിലേർപ്പെടുന്നത് സ്വന്തത്തോട് തന്നെയാണ്. സ്വന്തത്തോട് തന്നെ സമരം ചെയ്യുന്ന ഒരു കൂട്ടം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്വന്തത്തോട് തന്നെ സമരം, ഉള്ളിലുള്ളതിനോടൊക്കെയും സമരം, ശരീരത്തിനോട് സമരം, ശരീരത്തിന്റെ താല്പര്യങ്ങളോട് സമരം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചിന്തകളോടുള്ള സമരം, ലോകം സൃഷ്ടിച്ച മായാലോകത്തോടുള്ള സമരം, അത് നൽകുന്ന ആസ്വാദനങ്ങളോടുള്ള സമരം, ലൈംഗികമായ മനുഷ്യന്റെ ലൈംഗിക വൈകൃതങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാത്തരം സംവിധാനങ്ങളോടുമുള്ള സമരം, അങ്ങനെ ഓരോ നിമിഷവും ഒരു മുജാഹിദിനെ പോലെ, ഒരു മുജാഹിദിന്റെ പരിവേഷത്തെ പോലെ ധീരനായി ശക്തനായി പടച്ചട്ടയണിഞ്ഞ് പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഒരുങ്ങി നിൽക്കുന്നവരെ കുറിച്ചാണ് എസ്ഐഒവിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു അവ്യക്തതയുമില്ല. നിങ്ങൾ സ്വകാര്യമായ ജീവിതത്തിൽ നിങ്ങൾ പടച്ചറപ്പിനെ ഭയപ്പെടുന്നു എന്ന് മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരസ്യമായ ജീവിതത്തിൽ ഒരാൾക്കും സംശയമില്ല, ഒരാൾക്കും സംശയമില്ല. എസ്ഐഒ പ്രവർത്തകൻ വണ്ടൂരങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ അവൻ എന്തെങ്കിലും തോന്നിവാസം ചെയ്യുമെന്ന് നമുക്കാർക്കും ഒരു അങ്ങനെ ഒരാൾക്കും നമ്മളെ കുറിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും അഭിപ്രായമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വണ്ടൂരങ്ങാടിയിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിലോ ഒരു തോന്നിവാസവും ചെയ്യില്ല എന്നത് ശരിയായിരിക്കെ തന്നെ നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ ആലോചിക്കുമ്പോൾ നമുക്കൊരുപാട് പോരായ്മകൾ കണ്ടെത്താൻ കഴിയും. ഇത് ആരും ആരെയും കുറിച്ചും അളക്കേണ്ടതില്ല. ഞാൻ എന്നെ കുറിച്ച് മാത്രം ആലോചിക്കട്ടെ, നിങ്ങൾ നിങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുക. എന്റെ സ്വകാര്യമായ നിമിഷങ്ങളിലും എനിക്ക് എന്റെ പടച്ച റബ്ബിനെ അനുസരിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ റബ്ബ് മാത്രം എനിക്ക് പ്രചോദനമായിട്ട് എന്റെ ഓരോ സന്ദർഭത്തിലും എന്റെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വിധം എന്റെ റബ്ബ് ഇടപെടുന്നുണ്ടോ? എന്റെ റബ്ബിനിടപെടാൻ ഞാൻ അവസരം കൊടുക്കുന്നുണ്ടോ എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട ഒരു വശമാണ്. ഒരാൾ ഇഹ്റാം റബ്ബിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. റബ്ബിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പടച്ച റബ്ബിന്റെ ദീനിന്റെ ഗുണങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ ആ പ്രഖ്യാപനത്തിന് ഒരർത്ഥവുമില്ല. റബ്ബിന്റെ വീതിയിലേക്ക് എന്ന് തന്നെയാണ് നാം നമ്മുടെ ക്യാമ്പയിനിൽ തലക്കെട്ട് കൊടുത്തത്. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാമതായി നാം പഠിക്കേണ്ടതും അറിയേണ്ടതും റബ്ബിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താവണം എന്നതിനെ കുറിച്ചാണ്, ഞാൻ എങ്ങനെയാവണം എന്നതിനെ കുറിച്ചാണ്, എന്നിൽ നിന്ന് ഈ റബ്ബിന്റെ വഴിയെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അത് റബ്ബിനോടുള്ള ബന്ധമാണ്, റബ്ബിനോടുള്ള ബന്ധമാണ്. സമരത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, പോരാട്ടങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സ്വന്തത്തെ എത്രമാത്രം പടച്ചറപ്പുമായി ബന്ധപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നു എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. നമുക്ക് ഒരുപാട് സ്വകാര്യമായ സമയങ്ങൾ വന്നു കിട്ടുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ ആരാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? നിങ്ങളുടെ സ്വകാര്യമായ സംഭാഷണങ്ങൾ ആരോടാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ റബ്ബിന് ഇടമുണ്ടോ? നിങ്ങളുടെ സ്വകാര്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ അടുത്തുണ്ടോ? നിങ്ങളും റബ്ബും അടുത്തടുത്തു തന്നെയാണോ? വിശുദ്ധ ഖുർആനിൽ ഇന്നി കരീബുൻ
എന്ന് റബ്ബ് ഇങ്ങോട്ട് നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. തിരിച്ച് റബ്ബടുത്തുണ്ടോ? റബ്ബിനോട് തന്നെയാണോ സംസാരിക്കുന്നത്, സങ്കടങ്ങൾ പങ്കുവെക്കുന്നത്? പടച്ച റബ്ബിനോട് സംസാരിക്കുമ്പോൾ ആനന്ദം തോന്നുന്നുണ്ടോ? അങ്ങനെ റബ്ബിന്റെ മുന്നിലേക്ക് കണ്ണീരൊഴുക്കി കരയാൻ കഴിയുന്നുണ്ടോ? സുബഹിയുടെ സമയത്ത് സുബഹിക്ക് മുമ്പും പടച്ച റബ്ബിനോടൊന്ന് സംസാരിക്കണമെന്ന് കരുതി എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? ശരീരം പാകപ്പെടുന്നുണ്ടോ? ശരീരം വഴങ്ങുന്നുണ്ടോ? നാവ് വഴങ്ങുന്നുണ്ടോ? മനസ്സ് വഴങ്ങുന്നുണ്ടോ? ചിന്ത മാറിപ്പോകുന്നുണ്ടോ? സ്വന്തത്തോട് എസ്ഐഒവിന്റെ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഇതിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവർ, അങ്ങനെ സ്വന്തത്തെ സംസ്കരിച്ചെടുത്തവർ, പടച്ച റബ്ബിന്റെ വഴിയിലാണ് ഞാനെന്ന് ഉറപ്പുവരുത്തിയവർ, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർക്ക് സമൂഹത്തിന്റെ ഇടയിലേക്ക്, ഒത്ത നടുവിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. സമൂഹത്തിന്റെ ഒത്ത നടുവിലാണ് അവരുടെ പ്രവർത്തന മണ്ഡലമെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തത് ഏതെങ്കിലും ആധുനിക പ്രത്യയ ശാസ്ത്രങ്ങളല്ല. പാവപ്പെട്ടവന്റെ കൂടെ നീതിക്ക് വേണ്ടി നിങ്ങളെയും നേറ്റു നിൽക്കണമെന്ന്, മുഷ്ടി ചുരുട്ടണമെന്ന്, നെഞ്ചു വിരിച്ചു നിൽക്കണമെന്ന് അവരെ പഠിപ്പിച്ചത് ആധുനിക ലോകത്തെ ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രങ്ങളല്ല, പ്രവാചക പുംഗവന്മാരാണ്. പ്രവാചകൻ ശക്തന്മാരുടെ ജീവിതം കണ്ടിട്ടാണ് നമ്മളത് പഠിച്ചത്. സമൂഹത്തിന്റെ ഒത്ത നടുവിലാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത്. ഒരിക്കൽ അർദ്ധരാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സമൂഹത്തിൽ വലിയൊരു ശബ്ദം കേട്ടു. അള്ളാഹുവിന്റെ റസൂല് ആ ജനങ്ങളൊക്കെ കൂടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിക്കൂടിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് തിരിച്ചു വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തിരിച്ചു വരുമ്പോ ആളുകൾ ചോദിച്ചു, എന്തേ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ റസൂല് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഒരു മരം വീണതാണ്, എല്ലാരും പോയി കടന്നുറങ്ങിപ്പോ എന്നതാണ്. ആളുകൾ ഓടിക്കൂടി സമൂഹത്തിന് വല്ല വിപത്തും സംഭവിച്ചതാകുമോ എന്ന് വിചാരിച്ച് ഉറക്കത്തിൽ നിന്ന് ഓടി കിതച്ചു വരുമ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഭവ സ്ഥലത്തും തിരിച്ചു വന്ന് നാട്ടുകാരോട് പറയുന്നു, ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്ന്. ഈ സമൂഹത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഏറ്റവും ആദ്യമുണ്ടായിരുന്നത് പ്രവാചകനായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങളെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ നമ്മളോട് കൽപ്പിക്കുന്നതും ഈ മനുഷ്യ സമൂഹത്തിന് വേണ്ടി എഴുന്നേറ്റു നിൽക്കണം എന്ന് തന്നെയാണ്. ഈ മനുഷ്യർക്ക് വേണ്ടി എഴുന്നേറ്റു നിൽക്കണമെന്നാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചത് ഈ അധ്യാപനങ്ങൾ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നമ്മുടെ ഒരു മാർഗം ഏതാണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് ദൗത്യത്തെയാണ് ഏറ്റെടുക്കേണ്ടത് എന്നത്, നമുക്ക് അതിനുള്ള പ്രചോദനം നിശ്ചയിക്കേണ്ടത് ജീവിതത്തിൽ എന്ത് ലാഭം എന്നതിനെ കുറിച്ചുള്ള ആലോചനയല്ല. എനിക്ക് സ്വന്തമായി എനിക്കെന്ത് നേട്ടം നേടിയെടുക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുമല്ല. എന്താണ് നിങ്ങളുടെ നേട്ടമെന്ന്, നിങ്ങൾക്ക് നേട്ടം ലഭിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന അമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീകും മിൻ അദാബിൻ അലീം. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ ചോദ്യമാണ് ഒരു കച്ചവടം. തുഞ്ചീകും മിൻ അദാബിൻ അലീം, മനുഷ്യന്റെ പ്രശ്നം എന്താണ്, മനുഷ്യൻ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധി എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളെ കഠിനമായ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ പോണ ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. കച്ചവടം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്നാണ്. നേട്ടം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഈ തുഞ്ചീകും മിൻ അദാബിൻ അലീം, കഠിനമായ പടച്ച റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ പോണ ഒരു കച്ചവടത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. തുഖ്മിനൂന ബില്ലാഹി വതുജാഹിദൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംബാലികും വഅംഫുസികും ദാലികും ഖൈറുൻ ലക്കും ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ലഹുദ്ദീൻ എന്ന് മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പടച്ച റബ്ബിന് പൂർണ്ണമായുള്ള സമർപ്പണമാണത്. അള്ളാഹുവിന് മാത്രമായി നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാറ്റിനെയും പടച്ച റബ്ബിന് സമർപ്പിക്കുക.
ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്, ശരീരത്തിന് പല ആവശ്യങ്ങളുമുണ്ട്, ജീവിതത്തിൽ പലതും നേടിയെടുക്കേണ്ടതുണ്ട്. ചിലതിനോട് സ്നേഹമുണ്ട്, വെറുപ്പുണ്ട്, പലതിനോടും അത് കിട്ടണമെന്നാഗ്രഹമുണ്ട്, അതെങ്ങാൻ ഒഴിവായി കിട്ടിയിരുന്നെങ്കിലെന്ന് തോന്നാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ തോന്നുന്ന എല്ലാ ചിന്തകളും പടച്ചറബിന് മുന്നിലേക്ക് സമർപ്പിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കച്ചവടത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ ഒന്നാമതായി പറയുന്ന കാര്യം നിങ്ങളെ സമർപ്പിക്കണം എന്നതാണ്. രണ്ടാമതായി വജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അംഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സ്വത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇസ്ലാമിന്റെ ഒരു സവിശേഷത തന്നെ ഈ രണ്ടിന്റെയും ഒരു സമ്മിശ്രമായ രൂപത്തെ ഇസ്ലാം പ്രകടിപ്പിക്കുന്നു എന്നതാണ്. ഒരേ സമയം ആത്മീയതയെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്ന അതേ ഇസ്ലാം മനുഷ്യനോട് പോരാടാൻ ആവശ്യപ്പെടുന്നു. ആ പോരാട്ടം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതാരാണ് അവർക്ക് നേടിക്കൊടുക്കുക? മനുഷ്യ സമൂഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരുന്നു, വേവലാതിപ്പെട്ട് കരഞ്ഞ് കണ്ണുനീര് വറ്റിപ്പോയ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. എന്താണ് അവരുടെ സ്ഥിതി എന്ന് നമുക്ക് കേൾക്കാൻ, നമ്മൾ കേട്ട് തയമ്പിച്ച് പോയി പലതും എന്നതാണ് യാഥാർത്ഥ്യം. രോഹിത് വെമുലയെ കുറിച്ച് ഇന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കേട്ട് തയമ്പിച്ച് പോയ പ്രയോഗമാണ്. നജീബ് അഹമ്മദ് നജീബ് എന്നത് നമ്മൾ കേട്ട് കേട്ട് വിളിച്ചു പറഞ്ഞു പറഞ്ഞ് നമുക്ക് സാധാരണ സംഭവമായി തീർന്നിരിക്കുന്നു. മധുവിനെ കുറിച്ചുള്ള ലേഖനങ്ങളും ലേഖന പരമ്പരകളും നമ്മൾ ഒരുപാട് കേട്ടുകഴിഞ്ഞു. മനുഷ്യ സമൂഹം ഇന്നും അവരുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പീഡനങ്ങൾ കിരിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സിറിയ അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിക ശക്തികളെ തന്നെ തമ്മിലടിപ്പിച്ച് പരസ്പരം കൊന്നുതീർക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തേക്ക് കടന്നു വരുമ്പോ രാജ്യത്ത് മുസ്ലിം ഉമ്മത്ത് അങ്ങേയറ്റം ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. നിരന്തരമായി വേട്ടയാടപ്പെടുന്നു. കേരളത്തിന്റെ അകത്തുപോലും മതേതര കക്ഷികൾ പോലും വളരെ സെലക്റ്റീവായി അവർ കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുന്നു. രാജ്യത്തിന്റെ അകത്ത് ഒരുപാട് പ്രഭാഷണങ്ങൾ വർഗീയ വിഷം ചീന്തിയറിഞ്ഞപ്പോഴും ഒരു കുലുക്കവുമില്ലാതിരുന്ന ഭരണകൂടങ്ങൾ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ പോലും അതി വല്ലാത്ത തിടുക്കം കാണിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുന്നു. ഞാൻ പറയുന്നത് അനീതി നിറഞ്ഞൊരു അന്തരീക്ഷം രാജ്യത്തിനകത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ നാട്ടിൽ, നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യര് പോലും ആർക്കാണ് പീഡനങ്ങളേൽക്കുന്നത്, ആരാണ് അപഹസിക്കപ്പെടുന്നത് എന്ന് പോലും നമുക്ക് നിർണയിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ നമ്മളൊക്കെ വലിയ പിന്നെ മനുഷ്യ സമൂഹത്തിന്റെ വിമോചനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകളാണെങ്കിലും നാട്ടിൻപുറത്ത് വന്നിട്ട് വണ്ടൂര് അങ്ങനെ പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചും അല്ലെങ്കിൽ ആരാണ് തൊട്ടുകൂടാതായത് ആയിപ്പോയവരെന്നും ആരാണ് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കപ്പെട്ടവരെന്നും ചോദിച്ചാൽ അത്ര വലിയ വിപ്ലവത്തെ കുറിച്ച് സംസാരിക്കുന്ന നമുക്ക് പോലും തൊട്ടുകാണിക്കാനോ ഒന്നറിഞ്ഞ് അനുഭവിക്കാനോ കഴിയാത്ത ഒന്നാണത്. ഞാൻ പറയുന്നത് പലപ്പോഴും ഫേസ്ബുക്ക് വാളുകളിൽ മാത്രമാണ് അത്തരം അനുഭവങ്ങളെ കുറിച്ചുള്ള വാചകങ്ങൾ പോലും കടന്നു വരുന്നത് എന്നാണ്. ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എടുത്ത് നമ്മൾ ചാടുമ്പോൾ സംഭവിക്കുന്നത് സമൂഹത്തിൽ നിന്ന് നേരിട്ട് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ്. വളരെ നിസാരമായ സംഭവങ്ങൾ മുതൽ ഒരു വീടിന്റെ അയൽപ്പക്കത്തുള്ള മനുഷ്യന്റെ വഴി തടഞ്ഞുന്നത് മുതൽ ഒരു വലിയ സമുദായത്തിന് മുന്നിലേക്ക് വഴി പൊട്ടിയടക്കപ്പെടുന്നതടക്കമുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോ SIO പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ ദീനുണ്ടെങ്കിൽ
ആ സമൂഹത്തിന്റെ ആ മനുഷ്യ വ്യക്തിയുടെ അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവനവന്റെ അവകാശത്തെ നേടിക്കൊടുക്കുവാനുള്ള പോരാട്ട ഭൂമിയിലാണ് അവരെ കാണേണ്ടത് എന്നുകൂടിയാണ് ഈ ക്യാമ്പയിൻ. ഓരോ ക്യാമ്പയിനിന്റെ ഓരോ പ്രവർത്തനങ്ങളും പരിപാടികളും യഥാർത്ഥത്തിൽ SEO പ്രവർത്തകനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് വേറിട്ടു പോകണം എന്നല്ല. അങ്ങനെ പഠിപ്പിച്ച ആത്മീയ സിദ്ധാന്തങ്ങൾ പലതും ഇസ്ലാമിക സമൂഹത്തിൽ തന്നെയുണ്ട്. പക്ഷേ അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനൊരു വഴിയേ ഉള്ളൂ, അത് ജനങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നതാണ്, നീതി നിഷേധിക്കപ്പെട്ടവന് വേണ്ടി ശബ്ദിക്കുക എന്നതാണ്, ധിക്കാരം കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം എന്നതാണ്. സമൂഹത്തിൽ അഹങ്കാരികളായി നടിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹികമായും സാമ്പത്തികമായും അസമത്വം നിറഞ്ഞൊരു വ്യവസ്ഥിതി ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ കൈപിടിക്കാനുള്ള ധൈര്യം കാണിക്കണം എന്നുകൂടിയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അധിക സമയം ഈ സന്ദർഭത്തിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തെയാണ് ഈ സമയത്ത് ഈ ജില്ലയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഏറ്റെടുക്കുവാനും അതിനെ നെഞ്ചോട് ചേർക്കുവാനും സ്വയം പഠിക്കുവാനും നമ്മുടെ സ്വന്തം അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാനും നമുക്ക് കഴിയണം. ഒരേ സമയം ആത്മീയമായ ഒരന്തസ്സോട് കൂടിയിട്ട് ഉയർന്നു നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതേസമയം ജീർണത ബാധിച്ച സമൂഹത്തെ പുതിയൊരു വ്യവസ്ഥയിലേക്ക് മാറ്റിക്കുറിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ തന്നെ ഈ അർത്ഥത്തിൽ ഈ ക്യാമ്പയിനുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പുതിയ പ്രവർത്തകരെ കണ്ടെത്താൻ കഴിയണം എന്നതുകൂടിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് നിറച്ച് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഒരുപാട് പരിപാടി സംഘടിപ്പിച്ചു എന്ന ആശ്വാസമല്ല. ഈ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ യൂണിറ്റിൽ നമുക്ക് ധാരാളം പുതിയ മനുഷ്യരുണ്ടാവണം, പുതിയ പ്രവർത്തകരുണ്ടാവണം, പുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാവണം. അവരെ വിളിക്കാൻ കഴിയണം. ഈ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നിന്ന് പണിയെടുക്കാൻ കഴിയണമെന്ന് അന്തസ്സോടുകൂടി അഭിമാനബോധത്തോടുകൂടി അവരെ ക്ഷണിക്കണം, വിളിച്ചുകൊണ്ട് വരണം, കൂടെ കൂട്ടണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറ ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.